ലൗ ജിഹാദ് അനുഭവം എന്ന് പറയാൻ സാധിക്കില്ല. ഇന്റലക്ച്വൽ ജിഹാദിന് അതിന്റെ അനുഭവം ഉള്ള ഒരാളാണ്. പക്ഷെ ലവ് ജിഹാദിന് ഇരയാക്കപ്പെട്ട നിരവധി പെൺകുട്ടികളുമായിട്ട് സംസാരിച്ചിട്ട് അവരുടെ അനുഭവങ്ങൾ കേട്ട് കാത് തഴമ്പിച്ചിട്ടുള്ള അനുഭവമുണ്ട്. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ എനിക്കിവിടെ സംസാരിക്കാൻ സാധിക്കും. ഞാൻ പ്രതിനിധീകരിക്കുന്നത് ആർഷവിദ്യാ സമാജത്തെയാണ്. അപ്പൊ ആർഷവിദ്യാ സമാജം ദിനം പ്രതി ലവ് ജിഹാദ് എന്ന് പറയുന്ന, ആർഷവിദ്യാ സമാജം തന്നെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ലവ് ട്രാപ്പ് ജിഹാദ് എന്നാണ്. ശ്രീ ബൽദേവ് സാർ പറഞ്ഞതുപോലെ തന്നെ ലവ് ജിഹാദ് എന്നതിനെ വിളിക്കാൻ പറ്റില്ല. ലവ് എന്ന് പറയുമ്പോൾ പ്രേമം, സ്നേഹം, അതൊക്കെ ഒരു പവിത്രമായ വാക്കുകളാണ്. ഇത് ഈ ജിഹാദ് പോലുള്ള ഒരു നീച പ്രവൃത്തിയോട് ചേർത്ത് കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല. സോ ലവ് ട്രാപ്പ് ജിഹാദ് എന്ന് തന്നെ പറയണം. അപ്പോ അങ്ങനെ ഒരു പ്രവൃത്തിയിൽ, അങ്ങനെ ഒരു ലവ് ട്രാപ്പ് ജിഹാദിന് ഇരയാകുന്ന നിരവധി പെൺകുട്ടികളുമായിട്ട് സംസാരിച്ചിട്ട് അവരുടെ അനുഭവങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ പശ്ചാത്തലത്തിൽ സംസാരിക്കട്ടെ. ലവ് ട്രാപ്പ് ജിഹാദ് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതിന് നിരവധി തെളിവുകളുണ്ട്. ഈ ഇല്ലെന്നും ഉണ്ടെന്നും ആണല്ലോ ഇവിടെ വാദം. ഈ ഇല്ലെന്ന് പറയുന്നവരും ഉണ്ടെന്ന് പറയുന്നവരും ലവ് ജിഹാദ് എന്ന് പറയുന്ന ആ ഒരു ടേം, ആ ലവ് ട്രാപ്പ് ജിഹാദ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. പ്രണയത്തിലൂടെ, പ്രണയനാട്യത്തിലൂടെ, വിവാഹ വാഗ്ദാനത്തിലൂടെ, വിവാഹത്തിലൂടെ ചതിച്ച്, വഞ്ചിച്ച്, ശാരീരികമായി ചൂഷണം ചെയ്ത്, അതുപോലെ തന്നെ ഇതിന്റെ ചിത്രങ്ങൾ സഹിതം പകർത്തി ഇത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തും ഇസ്ലാമിലേക്ക് മതം മാറ്റി കൊണ്ടുപോകുന്ന കൃത്യവും വ്യക്തവും സുസംഘടിതവുമായിട്ടുള്ള ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്, സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിന് ബലിപാത്രങ്ങൾ ഒരുപാട് പേരുണ്ട്, ഒന്നും രണ്ടുമല്ല. അപ്പോ ഇത് നടക്കുന്നില്ല നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഇല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒന്നും കൂടെ ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഇനി എന്താണ് ജിഹാദ് എന്ന് കൂടെ മനസ്സിലാക്കണം. എല്ലാ അർത്ഥത്തിലും ഇസ്ലാം മതത്തിലേക്ക് ആളെ ചേർക്കുന്ന, ഇസ്ലാം മതത്തിലേക്ക് ആളെ ചേർത്ത് ലോകം മുഴുവനും ഇസ്ലാമീകരിക്കാനുള്ള ഒരു പ്രവർത്തനത്തെയാണ് ജിഹാദ് എന്ന് പറയുന്നത്. അത് ഇസ്ലാം മതം പറയുന്നത് പ്രകാരമാണെങ്കിൽ കലിമ, നിസ്കാരം, റംസാൻ വ്രതം, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ പഞ്ചകർത്തവ്യങ്ങൾ ഉണ്ടല്ലോ അവരുടെ, ആ പഞ്ചസ്തംഭങ്ങളോട് പോലെ തന്നെ നിർബന്ധമായിട്ടും ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്വമായിട്ട്, ഒരു കർത്തവ്യമായിട്ടാണ് ഇസ്ലാം അതിനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജിഹാദിയൻ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്. ഇതിന് പല തരത്തിലുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുന്നതിലൊന്നാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. എളുപ്പത്തിൽ പെൺകുട്ടികളെ ട്രാപ്പിലാക്കാൻ സാധിക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ മിശ്ര വിവാഹത്തെ കുറിച്ചിട്ട്. പക്ഷെ ഇവിടെ ബൽദേവ് സാറിന്റെ മരുമകൾ അല്ലെങ്കിൽ റിലേറ്റീവ് ആയിട്ടുള്ള കുട്ടി ഹിന്ദു മതം സ്വീകരിച്ചു, ആരും നിർബന്ധിച്ചില്ല. പക്ഷെ ആ കുട്ടി തീവ്രവാദത്തിനൊന്നും പോയില്ലല്ലോ സർ. ഇവിടെ എന്താണ് വിഷയം? ഒരു മതസ്ഥൻ മറ്റൊരു മതസ്ഥയായിട്ട് കല്യാണം കഴിക്കുന്നതിനൊന്നും ഇവിടെ ആരും ഒന്നും പറയുന്നില്ല. പക്ഷെ അവരവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആരും ഒന്നും എതിർക്കുന്നില്ല. പക്ഷെ ഇവിടെ വിഷയം ലവ് ജിഹാദിലൂടെ, പ്രണയത്തിലൂടെ, പ്രണയം കാണിച്ചുകൊണ്ട്, സ്നേഹം കാണിച്ചുകൊണ്ട് മതം മാറ്റിക്കൊണ്ടുപോയി, മതം കുത്തിവെച്ച് മതത്തിലേക്ക് ആളെ ചേർത്ത് അവരെ പിന്നീട് തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതിന് എത്രയോ തെളിവുകളുണ്ട്. ഇന്ന് അഫ്ഗാനിസ്ഥാൻ ജയിലിൽ കഴിയുന്ന, ഉണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം, ഏറ്റവും ഒടുവിൽ കിട്ടിയ വാർത്ത വെച്ച് നോക്കുമ്പോൾ, താലിബാൻ അറ്റാക്കിന് ശേഷം എന്താണ് സ്ഥിതി എന്ന് അറിയില്ല. പക്ഷേ ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ കഴിയുന്ന നിമിഷ ഫാത്തിമ, ഡോക്ടർ സോണിയ സെബാസ്റ്റിയൻ, അതുപോലെ തന്നെ മറിയമായിട്ട് മാറിയ മെറി, ഈ കുട്ടികളുടെ ഒക്കെ അവസ്ഥ എന്തായിരുന്നു? അവരെങ്ങനെയാണ് അഫ്ഗാൻ ജയിലിൽ എത്തപ്പെട്ടത്? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരവുണ്ടോ ഈ എതിർക്കുന്ന ആൾക്കാർക്ക്? ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ എതിർപ്പല്ലല്ലോ. ഈ സിനിമ തുടങ്ങിയ കാലം തൊട്ടിട്ട്, ഈ സിനിമ പുറത്ത് റിലീസ് ആവുന്നു എന്ന് കേട്ടപ്പോ തൊട്ട് തുടങ്ങിയ ഹാലിളക്കമാണ്.